market, exceeding expectations. Namaskaram, Valluvanad News Lake Swagatam. Angadipurate Gadaga the Kurikini Pariharamagumo, e bypass. Angadipurate Gadaga the Kurika, Perindal Manavari Nilumbol. E Sahajirite Marigadakuan, Manatumangalam, Oradambalam bypass. Sangetika Tarasangal Pariherich Nirmanam Purtiakum and the Pradikshilana, Natukar. Varshangal Kumunba, Patu Kodiruba, Anavadichirunu Engilum. Kurikil Kudunia, Angadipurate, Oradambalam, Manatumangalam bypass and the Sopnathina, Windu, Chiragumalakugian. ഒരു വ്യാഴവട്ടം മുൻപ് 10 കോടി രൂപ അനുവദിച്ചിരുന്നുവെങ്കിലും സാങ്കേതിക കുരുക്കിൽ കുടുങ്ങിയ അങ്ങാടിപ്പുറത്തെ ബൈപ്പാസോട് കൂടിയ ഓവർബ്രിഡ്ജ് എന്ന സ്വപ്നത്തിന് വീണ്ടും ചിറകുകൾ മുളയ്ക്കുകയാണ്. അങ്ങാടിപ്പുറത്തെയും പെരിന്തൽമണ്ണയെയും ബന്ധിപ്പിക്കുന്ന ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് സാങ്കേതിക തടസ്സം പരിഹരിച്ച് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ നാട്ടുകാർ. സ്പീക്കറായിരുന്ന പി ശ്രീരാമകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗത്തിൽ ബൈപ്പാസ് പൂർത്തീകരണം ചർച്ചയായിരുന്നുവെങ്കിലും തീരുമാനം നടപ്പായിരുന്നു. പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം പട്ടണങ്ങളുടെ ഗതാഗത പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുവാൻ 2009 വിഭാവനം ചെയ്ത 2010 ഭരണാനുമതി ലഭിക്കുകയും 10 കോടി അനുവദിച്ച് അലൈൻമെന്റ് ഫിക്സ് ചെയ്ത സർവേ പൂർത്തീകരിച്ച സർവേ കല്ലുകൾ നാട്ടുകയും ചെയ്തിരുന്നു. സമ്മർദ്ദങ്ങളെ തുടർന്ന് അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ നടത്തിയ ഇടപെടലുകളാണ് പദ്ധതി പിന്നീട് അനിശ്ചിതത്വത്തിലാക്കിയത്. അന്നത്തെ സർക്കാർ പദ്ധതി ഉപേക്ഷിച്ച മട്ടിൽ അങ്ങാടിപ്പുറത്ത് മിനി മേൽപ്പാലം നിർമ്മിച്ചു. മിനി മേൽപ്പാലത്തിന്റെ പ്രവൃത്തിയും മാനത്തുമംഗലം ബൈപ്പാസിന്റെ പ്രവൃത്തിയും ഒരുമിച്ച് നടത്തുമെന്ന സർക്കാരിന്റെ വാഗ്ദാനവും പാഴ്വാക്കായി. 4.04 കിലോമീറ്റർ നീളവും 24 മീറ്റർ വീതിയുമുള്ള ഓരാടംപാലത്ത് നിന്ന് തുടങ്ങി മാനത്തുമംഗലം ബൈപ്പാസിൽ അവസാനിക്കുന്ന 25 ഏക്കർ സ്ഥലത്തുകൂടിയുള്ള അലൈൻമെന്റിൽ 10 വീടുകൾ മാത്രമാണ് ജനവാസ കേന്ദ്രമായുള്ളത്. ഈ അലൈൻമെന്റിൽ മാറ്റം വരുത്തുന്നതോടെ നിരവധി വീടുകളും തിരുമാന്തംകുന്ന് ഭഗവതി ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭഗവതി കണ്ടത്തിന്റെ ഒരു ഭാഗവും ഏറ്റെടുക്കേണ്ടി വരും. നിലവിൽ ഫിക്സ് ചെയ്ത അലൈൻമെന്റ് പ്രകാരം തന്നെ ബൈപ്പാസ് പ്രവൃത്തി നടത്തുവാനും സാങ്കേതിക നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുവാനും പദ്ധതി പ്രദേശം സന്ദർശിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് ഉറപ്പു നൽകിയിരുന്നു. റെയിൽവേ നിർദ്ദേശിച്ച പ്രകാരം PWD സമർപ്പിച്ച 7 കണ്ണി പാലത്തിന് മുകളിലൂടെയുള്ള റെയിൽവേ ഓവർബ്രിഡ്ജിനുള്ള അനുമതി വേഗത്തിലാക്കലാണ് ആദ്യഘട്ടമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS 916 ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്. ബൈപ്പാസ് റോഡ്, പെരിന്തൽമണ്ണ.